എൽ പി യു പി ആയാലും കേറ്ററ്റ് ആയാലും ഇനി അധിക സമയങ്ങളില്ല. അതുകൊണ്ട് സൈക്കോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്നാമത് നോക്കാം, പുരോഗമനാത്മക വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകൾ പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് പുരോഗമനാത്മക വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായി വരുന്നത്, ചെയ്തു പഠിക്കുന്നതിന് പ്രാമുഖ്യം നൽകുന്നതായിരിക്കും പുരോഗമനാത്മക വിദ്യാഭ്യാസം. അപ്പോൾ ചെയ്തു പഠിക്കുന്നതിന് പ്രാമുഖ്യം നൽകുന്നതായിരിക്കും പുരോഗമനാത്മക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, സഹകരണ പഠനവും സഹവർത്തിത പഠനവും പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും പുരോഗമനാത്മക വിദ്യാഭ്യാസം. ഓർത്തു വെച്ചേക്കുക, സഹകരണ പഠനവും സഹവർത്തിത പഠനവും പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും പുരോഗമനാത്മക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും പ്രാമുഖ്യം നൽകുന്നതായിരിക്കും പുരോഗമനാത്മക വിദ്യാഭ്യാസം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പുരോഗമനാത്മക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും പ്രാമുഖ്യം നൽകുന്നതായിരിക്കും പുരോഗമനാത്മക വിദ്യാഭ്യാസം. ഇനി നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് പോകാം. പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ്, പരീക്ഷ ഞാനെടുത്തു. അന്തർനിരീക്ഷണം എന്താണെന്ന് നോക്കിക്കളയാം. അതായത് മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രീതിയാണ് അന്തർനിരീക്ഷണം. നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു ടൈമാണ് അന്തർനിരീക്ഷണം. ഓക്കെ, അതായത് മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രീതിയാണ് അന്തർനിരീക്ഷണം എന്ന് പറയുന്നത്. ഇതിനിടയിൽ കൂടെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, നിങ്ങൾ ആദ്യമായിട്ടാണ് ലേണിംഗ് സക്സസ് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഇതിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. സങ്കലന വിദ്യാഭ്യാസം നിങ്ങൾക്കറിയാം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന് നോക്കാം. അതായത് സങ്കലിത വിദ്യാഭ്യാസം നടപ്പാക്കുവാൻ എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കണമെന്ന് നോക്കാം. ഒന്നാമത് പറയുകയാണ്, രക്ഷിതാക്കളെ സ്കൂൾ പ്രവർത്തനങ്ങളിൽ വാളണ്ടിയർ ആക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനമാണ് സങ്കലിത വിദ്യാഭ്യാസം നടപ്പാക്കണമെങ്കിൽ ഓർത്ത് വെക്കേണ്ടത് ഒന്നാമത്തെ പോയിൻ്റാണ്. നമ്മൾ സ്കൂളിൽ കേറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നവർ കാണും, അതൊക്കെ ചിലപ്പോൾ എൽ പി യു പി കിട്ടി ജോയിൻ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഒരു സങ്കലിത വിദ്യാഭ്യാസം നമ്മൾ സ്കൂളിൽ നടപ്പാക്കണമെങ്കിൽ എന്താണെന്നാണ്, ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് രക്ഷകർത്താക്കളെ സ്കൂൾ പ്രവർത്തനങ്ങളിൽ വാളണ്ടിയർ ആക്കുക. അതുമാത്രമല്ല, ബഹു ഇന്ദ്രിയ രീതി സ്വീകരിക്കുക. അപ്പം മൾട്ടി സെൻസറി അപ്രോച്ച് ആയിരിക്കണം അവിടെ നടപ്പിലാക്കേണ്ടത്. അതായത് ബഹു ഇന്ദ്രിയ രീതി സ്വീകരിക്കണം. അതുമാത്രമല്ല, കുട്ടികൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിന് പ്രാധാന്യം നൽകണം. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രാധാന്യമായിരിക്കണം സങ്കലിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകേണ്ടത്. അതായത് രക്ഷിതാക്കളെ സ്കൂളിൻ്റെ വാളണ്ടിയർ ആക്കണം, ബഹു ഇന്ദ്രിയ രീതി സ്വീകരിക്കണം, കുട്ടികൾക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിന് പ്രാധാന്യം നൽകി വേണം സങ്കലിത വിദ്യാഭ്യാസം നടപ്പാക്കുവാൻ. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് പെട്ടെന്ന് പെട്ടെന്ന് സൈക്കോളജിയിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്, നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനെല്ലാം. അപ്പം ഇനി പറയാൻ പോകുന്നത് സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതായത് സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളായി വരുന്നത്, അപ്പോൾ ഒരു സമായോജന പഠിതാവിൻ്റെ ലക്ഷണമായി വരുന്നതാണ് ലോകത്തെക്കുറിച്ച് യാഥാർത്ഥമായ അവബോധമുണ്ടായിരിക്കും. അപ്പോൾ ലോകത്തെക്കുറിച്ച് യഥാർത്ഥമായ ഒരു അവബോധമുണ്ടായിരിക്കും സമായോജന പഠിതാവിന്. അതുമാത്രമല്ല, ഒറ്റപ്പെട്ട സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവും ഉണ്ടായിരിക്കും സമായോജന പഠിതാവിന്. അപ്പോൾ സമായോജന പഠിതാവിന് ഒറ്റപ്പെട്ട സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവും ഉണ്ടായിരിക്കും. അതും മാത്രമല്ല, തൻ്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുക എന്നുള്ളതും സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം ഉണ്ടെങ്കിൽ ഒരു സമായോജന പഠിതാവാണെന്ന് നമുക്ക് തീർച്ചയായും പറയാം. ഇനി നമുക്ക് ഡൈവേർജൻ്റ് തിങ്കിങ്, അതായത് കുട്ടികളിൽ ഉണ്ടാകേണ്ട ഒരു കൺസെപ്റ്റാണ് ഡൈവേർജൻ്റ് തിങ്കിങ്. ഈ ഡൈവേർജൻ്റ് തിങ്കിങ് കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടി അധ്യാപകൻ പല ചോദ്യങ്ങളും ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു ചോദ്യം നമുക്കൊന്ന് കേട്ടാലോ. അതായത് റേഡിയോ കണ്ടുപിടിച്ചത് ആര്? അങ്ങനെ ഒരു അധ്യാപകൻ ക്ലാസ് റൂമിൽ ഒരു പ്രശ്നം കൊടുക്കുകയാണെങ്കിൽ അവിടെ കുട്ടിയിൽ ഡൈവേർജൻ്റ് തിങ്കിങ്ങാണ് ഉണ്ടാകുന്നത്. കാരണം അവിടെ എന്തെല്ലാം ഉപയോഗിച്ചായിരിക്കും അദ്ദേഹം കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചത്, എന്തെല്ലാം ഉപയോഗങ്ങൾ കാണും റേഡിയോയ്ക്ക്, അത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്, അവയെല്ലാം ചിന്തിക്കും കുട്ടി. അപ്പോൾ റേഡിയോ കണ്ടുപിടിച്ചത് ആര് എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് കുട്ടിയിൽ വിവ്രജന ചിന്താശേഷി ഉണ്ടാകുന്നതാണ്. ഓക്കെ, വിവ്രജന ചിന്താശേഷി ഉണ്ടാകുന്നതാണ്. അതായത് ഡൈവേർജൻ്റ് തിങ്കിങ് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് റേഡിയോ കണ്ടുപിടിച്ചത് ആര്.
അല്ലാതെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഡൈവേർജൻ്റ് തിങ്കിങ് അല്ല. അതായത് ന്യൂസ് പേപ്പറിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് ഒരിക്കലും ഡൈവേർജൻ്റ് തിങ്കിങ് കുട്ടികളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് കുട്ടികൾക്ക് ഡൈവേർജൻ്റ് തിങ്കിങ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ സൈക്കോളജിയുടെ കുറച്ച് ഓഡിയോ ക്ലാസ്സുകളാണ് കേട്ടത്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.